ഒന്ന് അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. ഏത് കരിയർ ആയിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, എന്ത് കോഴ്സ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ ഭാഗമായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് കാലം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകളും ആഗ്രഹിക്കുന്ന ഒന്നാണ്. സി എ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മളോടൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്, സി എ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള കോഴ്സാണ്, വെറും പഠനം മാത്രമേ ഉള്ളൂ, അതിൽ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല, 5 വർഷം നമ്മളെ കരിയറിൽ വളരെ ബുദ്ധിമുട്ടി പഠിക്കുന്ന ഒരു കോഴ്സാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സി എ കരിയറിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു 3 വർഷത്തെ നമ്മുടെ ഭാഗമാണ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത്, അല്ലേ, ട്രെയിനിങ് എന്നൊക്കെ പറയാം. ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഒട്ടുമിക്ക സി എ സ്റ്റുഡൻസും വളരെ എൻജോയബിളാണ്. മെയിൻലി ബോത്ത് ഗ്രൂപ്പ് പാസ്സായിട്ടാണ് ആർട്ടിക്കിൾഷിപ്പിന് പോകുന്ന ആളുകൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പിന്നെ 3 വർഷം എൻജോയ് ചെയ്യാം. ഫൈനലൊക്കെ പതുക്കെ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ചിലവർ രജിസ്റ്റർ ചെയ്യുള്ളൂ, അതിനുശേഷം അതിൻ്റെ ഒരു റിസ്ക് എടുക്കുക, അതുവരെ ഒന്ന് ഫീൽ ഫ്രീ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ചില സമയത്ത് സംടൈംസ് ഇത് റിസ്ക്കായി വരുന്നത് ഒരു ഗ്രൂപ്പ് പാസ്സായി ഉടനെ ആർട്ടിക്കിൾഷിപ്പിന് കയറേണ്ടി വരുന്ന ആളുകൾ, പിന്നെ ആ സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സാകാൻ വേണ്ടി പഠനവും അതിൻ്റെ ഇടയിൽ സ്റ്റഡി ലീവ്സ് കുറച്ച് കിട്ടലും നമ്മൾ ഓഡിറ്റ് വർക്കുകളുടെ പ്രഷറും എല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചില സമയത്ത് ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ആർട്ടിക്കിൾഷിപ്പിൻ്റെ ചെയ്യാൻ വേണ്ടി ഒരു ഓഫീസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് പേരുടെ സംശയങ്ങളാണ് ഏത് ഓഫീസിൽ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനത്തെ ഫേം സെലക്ട് ചെയ്യും, എവിടെ ചെയ്യും, ഇന്ത്യയിൽ ചെയ്യണോ, ഇന്ത്യയിലാണെങ്കിൽ തന്നെ കേരളത്തിൽ ചെയ്യണോ അതോ പുറത്ത് ചെയ്യണോ. ചില ആളുകൾ ബാംഗ്ലൂർ, ഡൽഹി അവിടെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആകും, അല്ലെങ്കിൽ വലിയ വർക്കുകൾ ഉണ്ടാകും എന്നുള്ളൊക്കെ എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ്. അതിനും പുറമെ ഇനി ദുബായിലോട്ട് ചേക്കേറുന്ന ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലേ. ഇന്ന് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് ദുബായ്, ഖത്തർ ആ രാജ്യങ്ങളിൽ നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് പോകുന്നത്. അതിലൊരാളായിരുന്നു ഞാനും ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ വേണ്ടി ദുബായിൽ പോയിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ലൊരു ലീഡിംഗ് ഫേമിലൊക്കെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിൽക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്നൊക്കെ പറയുന്നത്, ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ദുബായിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റീസൺ, ഫൈനലിന് പഠിക്കാനുള്ളൊരു സമയം കിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ വർക്ക് സ്ട്രെസ് കൂടുതലാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ ഓപ്റ്റ് ചെയ്യാഞ്ഞത്. എന്നാൽ നല്ല ഫ്രീ ആയിട്ട് വളരെ എൻ്റർടൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഓഫീസുകളും സ്റ്റുഡൻസും ഉണ്ട് കേട്ടോ, അതില്ല എന്ന് പറയുന്നില്ല. എനിക്കൊരു പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ എനിക്ക് കിട്ടിയ ഫേം എനിക്ക് അഫോർഡബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നൗ ഞാൻ നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ പുറത്ത് എവിടെയാണെങ്കിലും നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, സിംഗിൾ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഏതായാലും കുഴപ്പമില്ല. നോർമലി സ്റ്റുഡൻസിൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നല്ല വർക്കുള്ള ഫേം കയറുക എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് നല്ല വർക്കുള്ള ഫേം കയറി നല്ല വർക്ക് പഠിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അത് ബോത്ത് ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ സെലക്ട് ദാറ്റ് ഫേം, ഒരു പ്രശ്നവും നിങ്ങൾക്ക് നല്ല ലീഡിംഗ് ആയിട്ടുള്ള ഫേംസുകൾ സെലക്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് നല്ല വർക്കുകൾ പഠിക്കാം, നല്ല ഓഡിറ്റുകൾ ചെയ്യാം, ഔട്ട് ഓഡിറ്റ് ആയാലും ടാക്സ് ഓഡിറ്റ് ആയാലും നല്ല നല്ല വർക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഗ്രൂപ്പ് പാസ്സായി ഒരു ഗ്രൂപ്പ് എഴുതാനുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ പ്രയോറിറ്റി എക്സാമിനായിരിക്കണം. കാരണം നിങ്ങളുടെ ഈ 3 വർഷം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഫേമിലാണോ അപ്രന്റീസ് ആയിട്ട് കയറുന്നത് അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പിന് കയറുന്നത്, അവർ നിങ്ങളെ കൊണ്ട് വർക്ക് എടുപ്പിക്കാൻ നോക്കും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി പ്രാക്ടീസ് ചെയ്താലും അത് തന്നെ ആയിരിക്കും, അല്ലേ. അപ്പോൾ നമ്മളവിടെ കയറിക്കഴിഞ്ഞാൽ നല്ല വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും, പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ ഉള്ള ആളുകളാണ് ഒരു ഗ്രൂപ്പ് എഴുതാൻ ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പ് ഇനി പാസ്സാവാനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലോക്കൽ ഫേം സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാവുമ്പോൾ ആവശ്യത്തിനുള്ള വർക്കുകൾ ഉണ്ടാവുകയും ചെയ്യും, നമുക്ക് ലീവുകൾ കിട്ടും ചെയ്യും. ഇപ്പോൾ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തിട്ട് 1-2 വർഷം ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വർക്കുകൾ കുറവായിരിക്കും. എന്നാലും ഒരു 5 ഇയേഴ്സൊക്കെ ആയിട്ടുള്ള ഫേം ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വർക്ക് പഠിക്കാനുള്ള എല്ലാവിധ വർക്കുകളും അവിടെ ഉണ്ടാവുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ഫേമുകളെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഒന്ന് ലോക്കൽ ഫേം, പിന്നെ മീഡിയം ഫേം, ഒന്ന് ഹൈ ഫേമുകൾ. ഈ ലോക്കൽ ഫേമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ വില്ലേജുകളിൽ ഉണ്ടാവുന്ന, അതായത് നമ്മുടെ ലോക്കൽ സിറ്റികളിൽ ഉണ്ടാവുന്ന ഫേമുകളെയാണ് ലോക്കൽ ഫേംസ് എന്ന് പറയുക. അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ബ്രാഞ്ചേ ഉണ്ടാവുള്ളൂ ഈ ലോക്കൽ ഫേമുകൾക്ക്. ഇനി മാക്സിമം പോയാൽ 2 ബ്രാഞ്ച്, 1-2 ബ്രാഞ്ചുകൾ ഉള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, ലോക്കൽ ഫേംസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് നോർമൽ വർക്കിംഗ് ടൈം ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ വർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി,
വർക്ക് ചെയ്താൽ മതി, ചില ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ വർക്ക് എടുത്തു കൊടുക്കേണ്ടി വരും, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുള്ളൂ. പക്ഷേ ഒരു നോർമൽ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 10 to 5 ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫ്രീ ആയിരിക്കും, നമുക്ക് എക്സാമിന് പഠിക്കാനുള്ള ടൈം കിട്ടും, മാത്രമല്ല ലീവ് കിട്ടും. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് മറ്റുള്ള ഫേംസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ലീവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, കാരണം വർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ലോക്കൽ ഫേംസിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായിട്ട് ഇപ്പോൾ വർക്ക് പഠിക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത ഉടനെ സ്റ്റാർട്ട് ചെയ്ത ഫേമുകൾ കയറാതിരിക്കുക. കുറച്ച് പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ഒരു 4 to 5 years എക്സ്പീരിയൻസ് ഉള്ള ഫേമുകളിൽ കയറി കഴിഞ്ഞാൽ വർക്കും നടക്കും, നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിങ്ങളുടെ പഠനവും കാര്യങ്ങളും നടക്കും. പിന്നെ മീഡിയം ഫേമുകളാണ്. മീഡിയം ഫേമുകൾ പറഞ്ഞാൽ കുറച്ചും കൂടി ടൗൺ ഏരിയകളിലുള്ള ഫേമുകളാണ്. അതായത് അവർക്ക് ഒരു 3-4 ബ്രാഞ്ചുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ തന്നെ ഒരുപാട് 30-40 ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന ആളുകൾ, അതായത് 5-6 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒരേ ഫേമിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഫേമുകളാണ് മീഡിയം ഫേമുകൾ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടാവും അവർക്ക്. എന്നാൽ നമുക്ക് ലീവ് കിട്ടേണ്ട ദിവസം എന്ന് പറയുന്നത് ഒരു 1 to 1.5 months ഒക്കെ ലീവ് കിട്ടാറുണ്ട് ഈ മീഡിയം ക്ലാസ്സിലൊക്കെ. ഫൈനലിനല്ല, ഞാൻ ഇൻ്റർനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇൻ്റർ സെക്കൻഡ് ഗ്രൂപ്പ് നോക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഫൈനലാവുമ്പോൾ നമുക്ക് 6 months ലീവ് അലൗഡ് ആണ്, പക്ഷെ അത് കിട്ടുന്നത് നമ്മുടെ ലീവ് എത്രയും എടുത്തിട്ടുള്ള അതിന് ബാക്കിയുള്ള ലീവ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. ചില ആളുകൾ എന്നാൽ ഫൈനലിൻ്റെ ഒക്കെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ കയറിയിട്ട് ശേഷം എന്ത് ചെയ്യും, ലീവ് എക്സാം ആവുമ്പോൾ ലീവ് എടുത്തിട്ട് പിന്നെ അഡീഷണൽ വന്ന് വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടാവാറുണ്ട്. ഈ മീഡിയം ക്ലാസ് ഫേമുകളിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റിംഗ് കേസുകൾ വളരെയധികം ഉണ്ടാവും. അതായത് നല്ല നല്ല ഔട്ട് ഓഡിറ്റുകൾ ഉണ്ടാവും, നല്ല കമ്പനി ഓഡിറ്റുകൾ ഉണ്ടാവും, പിന്നെ എല്ലാ വർക്കുകളും ഉണ്ടാവും. ഇപ്പോൾ ലോക്കൽ ഫേമിനെയും മീഡിയം ഫേമിനെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളും കുറച്ച് സാമ്യതകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഒരു 100 ഇൻകം ടാക്സ് ഫയൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു 400-500 ഇൻകം ടാക്സ് ഫയലുകൾ ഉണ്ടാവും. ഈ ലോക്കൽ ഫേമിൽ ഒരു 100 ഇൻകം ടാക്സ് ഫയലാണെങ്കിൽ മറ്റോടത്ത് ഹൈ ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഒരു 400-500 ഫയലുകൾ ഉണ്ടാവും. അപ്പോൾ എന്താ അവിടെ പ്രത്യേകത, നോർമലി ഇപ്പോൾ നമ്മളൊരു ഒരേ വർക്ക് 5 ചെയ്യുന്നതൊരു 50-100 ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം ഉണ്ടാവുക, അത്യാവശ്യം തറോ ആവും, എങ്കിലും സെയിം റിപ്പീറ്റേഷൻ വർക്കായിരിക്കും. സോ വർക്ക് അത്യാവശ്യത്തിന് പഠിച്ചാൽ മതി. ജോബ് ഓറിയൻറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻകം ടാക്സ് ഒന്നും നമുക്ക് അധികം അറിയണമെന്നില്ല, പുറത്ത് പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. സോ ഒരു ലോക്കൽ ഫേമിൽ കയറിയാൽ അവർക്ക് നല്ല എൻജോയ് ചെയ്താൽ 3 ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്കൽ ഫേമുകളിൽ ഔട്ട് ഓഡിറ്റുകൾ, വലിയ വലിയ ഔട്ട് ഓഡിറ്റുകൾ വളരെയധികം കുറവായിരിക്കും. അത് മീഡിയം ഫേമുകളിൽ എത്തുമ്പോഴാണ് നല്ല നല്ല ഔട്ട് ഓഡിറ്റുകളും പുറത്തുള്ള സിറ്റികളിലൊക്കെ നമുക്ക് പോയിട്ട് ഔട്ട് ഓഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടാവും, അവസരങ്ങൾ ഉണ്ടാവുക. പിന്നെ ഹൈ ക്ലാസ് ഫേമുകൾ എന്ന് പറയുന്നത് ബിഗ് 4 പോലുള്ള ഇതാണ്, KPMG, ഡെലൈറ്റ്, അതുപോലെ തന്നെ PwC എന്നൊക്കെ പറയുന്ന ഫേമുകളാണ് ഈ ഹൈ ക്ലാസ് ഫേമുകൾ എന്ന് പറയുന്നത്. ഇതിൽ കയറിക്കഴിഞ്ഞാൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിലൊരു ചില ഫേമുകളിൽ, എല്ലാ ഫേമുകളും ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഉറപ്പില്ല, ചില ഫേമുകളിൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആണ്. അതായത് ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, GST ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ കയറിയിട്ടുണ്ടെങ്കിൽ ആ 3 ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനൊക്കെ ഉണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് കയറിയ ശേഷം ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, 3 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻകം ടാക്സിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള എല്ലാം നല്ല അടിപൊളിയായിട്ട് സ്ട്രോങ് നോളജ് ഉണ്ട്, കാരണം അത്യാവശ്യം നല്ല ലീഡിങ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻകം ടാക്സിലുള്ള നോളജ് ഉണ്ട്. എന്നാൽ പ്രാക്ടിക്കൽ നോളജ് തന്നെ ഉദ്ദേശിച്ചത്. എന്നാൽ മറ്റുള്ള ഓഡിറ്റിംഗ് ആയിട്ടുള്ള മറ്റുള്ള ഫാക്ടേഴ്സ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും അവന് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ അവൻ എന്ത് ചെയ്യുന്ന എക്സ്പീരിയൻസ് കുറവായിരുന്നു. സോ ഈ ലോക്കൽ ആൻഡ് മീഡിയം ക്ലാസ് ഫേം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ മിക്സ്ഡ് ആയിരിക്കും, എല്ലാ തരത്തിലുള്ള വർക്കുകളും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള വർക്കുകളും നമ്മൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഹൈ ക്ലാസ് ഫേമുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ബിഗ് 4 പോലുള്ള ഫേമുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ് കണ്ടിട്ടുള്ളത്. സോ നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല തറവ് ആയിരിക്കും, എസ്പെഷ്യലി നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. മാത്രമല്ല അവിടെ സ്റ്റൈപ്പൻഡും കൂടുതലാണ്. ഇനി സ്റ്റൈപ്പൻഡിൻ്റെ കാറ്റഗറി ബേസിൽ 3 ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലോക്കൽ ഫേമിൽ 1000 കൊടുക്കുന്ന ഫേമുകളുണ്ട്, 1500 കൊടുക്കുന്ന ഫേമുകളുണ്ട് സ്റ്റാർട്ടിങ്. ഇപ്പോൾ 1000 ആണെന്നുണ്ടെങ്കിൽ 1000 ഫസ്റ്റ് ഇയറിൽ 1000, പിന്നെ 1500, പിന്നെ 2000, അങ്ങനെ ആയിരിക്കും. എന്നാൽ മീഡിയം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 3000 ആണ് നോർമലി സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നത്. 3000-5000 ഇപ്പോൾ കോഴിക്കോടും എറണാകുളമൊക്കെ 5000 കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. പെരിന്തൽമണ്ണ അതുപോലെ തന്നെ എറണാകുളത്തൊക്കെ 7000 സ്റ്റാർട്ടിംഗ് ഉള്ളതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മിനിമം ഒരു 3000 എങ്കിലും മീഡിയം ഫേമുകളിൽ കിട്ടും. പിന്നെ അവിടെ മുതൽ 3000 അല്ലെങ്കിൽ 4000-5000 അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ, മറ്റോടുത്ത് 5000-7000 ആയിരിക്കും. ഇനി ഹൈ ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മിനിമം 10000 ആണ്. അതായത് ബിഗ് 4 നമുക്ക് മിനിമം 10000 മന്ത്ലി സ്റ്റൈപ്പൻഡ് കിട്ടും. 10000, 15000, then 20000 അങ്ങനെയാണ് 3 കിട്ടാറുള്ളത്. അപ്പോൾ സ്റ്റൈപ്പൻഡിൻ്റെ ബേസിൽ നമുക്ക്
സാധനം ക്ലാസിഫൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? ദെൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കേസ്, ഞാൻ വർക്കിൻ്റെ ടൈം പ്രഷർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ, അത് ലോക്കൽ ഫേമിലാണ് ഞാൻ പറഞ്ഞു 10 to 5 ആണ്. മീഡിയം ഫേമിലേക്ക് എത്തുമ്പോൾ 10 to 5 നിർത്താൻ പറ്റിക്കോളുന്നില്ല, ചിലപ്പോൾ 7 o'clock 8 o'clock 9 o'clock വരെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. മെയിൻലി നമ്മൾ ഡ്യൂ ഡേറ്റുകളിൽ എന്തായാലും എല്ലാ ഫേമുകളിലും നല്ല വർക്ക് ഉണ്ടാവും. ഡ്യൂ ഡേറ്റുകളിൽ എല്ലാ ഫേമുകളും 12 വരെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട സിസ്റ്റം ആയിരിക്കും ആ ഒരു ദിവസങ്ങൾ. സൺഡേസ് അടക്കം വർക്കിംഗ് വരും, പക്ഷേ മറ്റുള്ള ദിവസങ്ങളിൽ മീഡിയം ഫേംസിൽ നോർമലി ഒരു 7 to 8 ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. 5 ഇറങ്ങാൻ പറ്റുന്നതായിട്ട് കണ്ടിട്ടില്ല, കുറവാണ്. പിന്നെ ബിഗ് 4 ആണെന്നുണ്ടെങ്കിൽ സമയത്തിൻ്റെ കാര്യത്തിൽ അവർ പങ്ച്വാലിറ്റി പറയുന്നുണ്ട് പല ഫേമുകളിലും. ഇപ്പോൾ KPMG ഒക്കെ ആണെങ്കിൽ 10 to 5 ആണെന്നുണ്ടെങ്കിൽ 10 to 5 തന്നെ വർക്കിംഗ് ടൈം ഉണ്ടാവാറ്. പക്ഷേ വർക്ക് കൂടുതൽ എക്സ്ട്രാ ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ഫേമുകളിലും ഉള്ള പോലെ തന്നെ കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും, ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. അതാണ് ടൈമിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ ഫേമിൽ ചിലപ്പോൾ അഫോർഡബിൾ ആയിക്കോളന്നില്ല. അതായത് നമുക്കിപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് പാർട്ടീസൊക്കെ കൂടുതലുണ്ടാവും ലോക്കൽ ഫേംസിൽ. അങ്ങനെ പാർട്ടീസ് ഉണ്ടാവില്ല എന്നല്ല, കുറവാണ്, പക്ഷേ മറ്റുള്ള ഫേമുകളിലും ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുറവായിരിക്കും. എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ നമ്മുടെ ഒരു 3 നല്ല ഫുഡ്, നല്ല ട്രാവൽസ്, നല്ല ടൂറുകൾ ഉണ്ടായിരിക്കും. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഡേയ്സ് ഉണ്ടായിരിക്കും, ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അങ്ങനെ എസ്പെഷ്യലി നമ്മളൊരു 3 നമ്മുടെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 നമ്മൾ റിയലി എൻജോയ് ചെയ്യും. ഇനി ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് ഫേം സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളിപ്പോൾ എന്ത് പർപ്പസിനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനാണ് പ്ലാന്, നിങ്ങൾ ഫേം CA ക്വാളിഫൈ ചെയ്ത ശേഷം പ്രാക്ടീസ് ചെയ്യാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് യു ഹാവ് ടു സെലക്ട് എ മീഡിയം ഫേം. നല്ലൊരു മിനിമം മീഡിയം ഫേമിലെങ്കിലും നിങ്ങൾ കയറിയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രാക്ടിക്കൽ നോളേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത് നിങ്ങളെ പ്രാക്ടീസിങ് ലൈഫിൽ എന്ത് ചെയ്യും, ഉപകാരപ്പെടും. എന്നാൽ നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് പർപ്പസിനാണ്, എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലോക്കൽ ഫേം എടുത്താലും കുഴപ്പമില്ല എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഇതെടുത്താൽ കുഴപ്പമില്ല. പക്ഷേ ഹൈ ഫേം എടുക്കണേൽ ക്വാളിറ്റി ഉണ്ട്. അതായത് KPMG ബിഗ് 4 നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കേഷനിൽ തീർച്ചയായിട്ടും നല്ലൊരു ഐഡൻറ്റിഫിക്കേഷൻ തന്നെ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് നല്ലൊരു കമ്പനികളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഫേമുകളിലാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് ഒരു നല്ലൊരു മാർക്ക് തന്നെ ആയിരിക്കും. അതായത് ബിഗ് 4 മീഡിയം ഫേംസിനെ ഞാൻ അങ്ങനെ ചൂസ് ചെയ്ത് കൊടുക്കാറില്ല എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ. കാരണം എന്തിനാണ് വെറുതെ നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നതെന്ന് ഞാൻ പറയാറുള്ളൂ. നോർമൽ ഫേമുകൾ കുഴപ്പമില്ല. ദെൻ പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മീഡിയം ഫേമെങ്കിൽ മിനിമം സെലക്ട് ചെയ്തിരിക്കണം. ദെൻ അതോടൊപ്പം പറയാറുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലാണ് നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗൾഫിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ചെയ്യാം. ഞാനത് സജസ്റ്റ് ചെയ്യാറ്. ഗൾഫിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്പനികളുമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആവണം അല്ലേ. അവിടെയാണ് നമ്മൾ ജോലി നോക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള കമ്പനികളിലുള്ള വർക്കുകൾ എന്തൊക്കെയാണ്, അവിടുത്തെ കമ്പനി സിസ്റ്റംസ് എങ്ങനെയൊക്കെയാണ്, അവിടുത്തെ ഫിനാൻഷ്യൽസ് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് യു ക്യാൻ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ജോലികൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ആർട്ടിക്കിൾഷിപ്പിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടാവുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. സോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഇൻഫർമേഷൻസ് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായി ഞാൻ തീർച്ചയായിട്ടും വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.